السلام عليكم يا أحبائي الكرام، كيف حالكم؟ ديكي كوتي كلا ورتانم سكندنة لي الحمد لله سكندنة آبتة أبول نمال إنن ننڈان غلاس كاردة آدھيا پاڑن دوڑنگو گيا أبو نمال وڑے أنا وطبيع إنن پرأينا پاڑمان دوڑنگو ند അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഫോട്ടോ കാണുന്നുണ്ടല്ലോ, ഒരു പിക്ചർ. ഓ, നല്ല രസമുള്ള ഒരു ഫോട്ടോ, കളർഫുള്ളായിട്ടുള്ള ഫോട്ടോ അല്ലേ. അതിലെന്തെല്ലോ സാധനങ്ങളുണ്ടല്ലോ, കുറേ സാധനങ്ങളുണ്ട് അല്ലേ. മാദ തറ ഫി ഹാദിഹി സൂറ, ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നു, എന്തൊക്കെ കാണുന്നുണ്ട് പറയൂ. ആ അതെ, ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം കാണുന്നുണ്ടല്ലേ, നദിയായിരിക്കും അത്, പുഴ. നെഹർ, നെഹർ എന്നാണ് അറബിയിൽ ഇനി പറയല്ലേ, നെഹർ. പിന്നെ എന്താ കാണുന്നത്? ഓ, ആ നദിക്കരയിൽ കുട്ടികളെ കാണുന്നുണ്ട്, ഔലാദിനെ കാണുന്നുണ്ട്, ഔലാദ്, കുട്ടികളെ കാണുന്നുണ്ടല്ലേ. പിന്നെയോ, സൂര്യൻ, ആ സൂര്യനെയും കാണുന്നുണ്ട്, ഷംസ്, സൂര്യൻ കാണുന്നുണ്ടല്ലേ. പിന്നെന്തയോ, വീട്, അതെ വീടുകളുണ്ട് അവിടെ, ബൈത്ത്, വീടുണ്ട്. പിന്നെയോ, പിന്നെ വെള്ളത്തിലെന്തെങ്കിലും കാണുന്നുണ്ടോ? ആ വെള്ളത്തിൽ കാണുന്നുണ്ട്, ഒരു മരക്കൊമ്പും മരക്ക, ഒരു മരം കാണുന്നുണ്ടല്ലേ, മരത്തിൻ്റെ കൊമ്പൊക്കെ നിൽക്കുന്നത് കാണുന്നുണ്ട്. അതെ, ഷജർ നമ്മൾ കാണുന്നുണ്ട്, ഷജർ ആ അതിൻ്റെ അരികിലും കാണുന്നുണ്ട് അല്ലേ. നമ്മൾ പുഴയുടെ അരികിലൊക്കെ മരങ്ങൾ കാണുന്നില്ലേ, പൊന്തി നിൽക്കുന്നത് ഉണ്ട്. ഈ വെള്ളത്തിലും കാണുന്നുണ്ട് മരത്തെ, മരം മുകളിലുണ്ടാകുമ്പോൾ വെള്ളത്തിലടിയിൽ കാണാമല്ലോ, വെള്ളത്തിലിങ്ങനെ അതിൻ്റെ നിഴൽ കാണാമല്ലോ, പ്രതിബിംബം കാണാമല്ലോ, അത് കാണുന്നുണ്ട് അല്ലേ. ഓ, അതന്നെ ആ മരക്കൊമ്പിൽ എന്തോ ഉണ്ടല്ലോ, ആ മരക്കൊമ്പിൽ ഒരു പട്ടമുണ്ട്, പട്ടം. തോഇറത്തുൽ വറഖിയ എന്താണ്, തോഇറത്തുൽ വറഖിയ ഉണ്ട് അല്ലേ, തോഇറത്തുൽ വറഖിയ ഉണ്ട്, തോഇറത്തുൽ വറഖിയ എന്നാണ് പട്ടത്തിന് പറയട്ടോ, തോഇറത്തുൽ വറഖിയ. പിന്നെന്താണ് കാണുന്നത്? ആ പിന്നെ പൂക്കളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിന് എങ്ങനെ മറുപടി പറയാം? മാദാ തറാ ഫീ ഹാദിഹി സൂറ, ഈ സൂറത്തിൽ എന്തെല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന ചോദ്യത്തിന് എങ്ങനെ നമുക്ക് മറുപടി പറയാം? അതെ, അറാ ഫീ ഹാദിഹി സൂറ, ഈ സൂറത്തിൽ ഞാൻ കാണുന്നു, അൽ ഔലാദ വൻ നഹ്റ, ഔലാദ് കുട്ടികളെ, വൻ നഹ്റ പുഴ, വശജറ മരം, വത്തോഇറത്തുൽ വറഖിയ തോഇറത്തുൽ വറഖിയ കാണുന്നു, വൽ അബിയാത വീടുകൾ അല്ലേ, ആ അല്ലെങ്കിൽ വൽ ബൈത്ത രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല, വീട് കാണുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആൻസർ പറയാമല്ലേ. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ചോദ്യം അതിലവിടെ കണ്ടു, നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കാം. മാ ഹുവ അഹബ്ബു ഇലൈക ഫീ ഹാദിഹി സൂറ, ഇതിൽ ഏത് ചിത്രമാണ്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇത് കുറേ സാധനങ്ങളുടെ ചിത്രങ്ങളില്ലേ, ഇതിൽ പട്ടമുണ്ട്, തോഇറത്തുൽ വറഖിയയുണ്ട്, ഷജറുണ്ട്, ഔലാദുകളുണ്ട്, ബൈത്തുകളുണ്ട് അല്ലേ, വീടുകൾ, കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്, ഏതാണ് ഇഷ്ടമായത്? ആ ചില കുട്ടികൾക്കൊക്കെ തോഇറത്തുൽ വറഖിയയാണ് ഇഷ്ടമായിട്ടുള്ളത്. നമുക്ക് അതിന് ആൻസർ എങ്ങനെ പറയാം? മഹു അഹബുലേക്ക് ഫി ഹാദിഹി സൂറ, ഈ സൂറത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്നാ ചോദിച്ചത്. നമുക്ക് ഇങ്ങനെ മറുപടി പറയാം, അഹബു ഇലയ്യ ഫി ഹാദിഹി സൂറ, ഈ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തോഇറത്തുൽ വറഖിയ പട്ടമാണ് അല്ലേ. അങ്ങനെ മറുപടി പറയാം. ആ കുട്ടികൾ അവിടെ എന്തെടുക്കുകയെന്ന് ശ്രദ്ധിച്ചു നിങ്ങൾ, പട്ടം പറത്താണ് അവർ, കണ്ടോ, ഒരു ഒരു കയറൊക്കെ മുകളിലേക്ക് പോകുന്നുണ്ട്, ഒരു നൂലൊക്കെ അല്ലേ മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ പട്ടം പറത്തുകയാണ്. പട്ടം പറത്തുകയാണെങ്കിൽ ആ പട്ടം എന്ത് ചെയ്തിട്ടുണ്ട്? തീർച്ചയായും ആ നമ്മുടെ മരത്തിൻ്റെ കൊമ്പിൽ കുടുങ്ങിയിരിക്കുകയാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ കാണുന്നത്. ആ കുട്ടികൾ പറത്തുന്ന പട്ടം എന്ത് ചെയ്തിട്ടുണ്ട്? മരത്തിൻ്റെ കൊമ്പിൽ കുടുങ്ങിയിട്ടുണ്ട്. ആ പട്ടം ആരുടെ പട്ടാണെന്നറിയോ?
ആ പട്ടത്തിൻ്റെ ആളുടെ പേരെന്താണെന്നറിയോ? ഹാദിഫ്. ഹാദിഫിൻ്റെ പട്ടാണത്. അത് നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലേ? പക്ഷെ അതെനിക്കറിയാം, അത് ഹാദിഫിൻ്റെ പട്ടാണ്. ആ കുടുങ്ങിയിരിക്കുന്ന ആരുടെ പട്ടമാണ്? ഹാദിഫിൻ്റെ പട്ടമാണ്. അപ്പോൾ അയിന ത്വാഇറത്തുൽ വറഖിയ, എവിടെയാണ് പട്ടമുള്ളത്? എവിടെയാണ് പട്ടമുള്ളത്? അല ഷജറ അല്ലേ. ആ ത്വാഇറത്തുൽ വറഖിയ അല ഷജറ, ത്വാഇറത്തുൽ വറഖിയ പട്ടമുള്ളത് മരത്തിന് മുകളിലാണ് അല്ലേ. മരത്തിന് മുകളിൽ എന്ത് ചെയ്യാണ്? കുടുങ്ങിയിരിക്കുകയാണ് അല്ലേ. അതാണ് ഇപ്പോൾ അവസ്ഥ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചിത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി നമ്മൾ ഹാദിഫിൻ്റെ പട്ടാണല്ലോ കുടുങ്ങിയിരിക്കുന്നത്. അടുത്ത പേജിൽ നിങ്ങൾ ഹാദിഫ് പട്ടം പറത്തി അവിടെ കുടുങ്ങിയിട്ട് തലയിൽ കൈവച്ചിരിക്കുന്നത് കണ്ടോ? പട്ടം എന്ത് ചെയ്തിരിക്കുകയാണ്? അവൻ്റെ പട്ടം മരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ സങ്കടത്തിൽ തലയിൽ കൈവച്ചിരിക്കുകയാണ് ഹാദിഫ് അല്ലേ. ഫക്കറ ഹാദിഫ്. ഹാദിഫ് ഇങ്ങനെ ചിന്തിച്ചു, കൈഫ ഹസുലു അല തായിറത്തിൽ വറക്കിയ, തായിറത്തി അൽ വറക്കിയ, എൻ്റെ ഈ പട്ടം എങ്ങനെ കിട്ടും? അത് മരത്തിൽ കുടുങ്ങിയിരിക്കുകയല്ലേ. ഇതാ അപ്പയാണ് റആ സിഞ്ചാബൻ, അവൻ സിഞ്ചാബിനെ കണ്ടത്. അല സജറത്തിൽ ഉഹ്റ, മറ്റൊരു മരത്തിൻ്റെ മുകളിൽ. അപ്പോൾ അണ്ണാനക്ക് സിഞ്ചാബിനറിയില്ല. ഓ, സിഞ്ചാബ് എന്നാണ് നമ്മളെ അണ്ണാനെ കണ്ണെന്നറിയും അല്ലേ. അണ്ണാൻ എന്ന് പറയും. അണ്ണാൻ അവന് എവിടെ കണ്ടു? മരത്തിൽ കണ്ടു. വേറെ മരത്തിൽ അണ്ണാൻ നിൽക്കുന്നത്. അണ്ണാനക്ക് സുഖമായിട്ട് പോയി എടുത്തൊന്നൂടെ. ഏതായാലും ഹാദിഫിൻ്റെ പട്ടം അങ്ങനെ മരത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആരെ കണ്ടു? സിഞ്ചാബിനെ കണ്ടു. സിഞ്ചാബ് ആരാണ്? സിഞ്ചാബ് ആരാണ്? അണ്ണാൻ. ത്വാഇറത്തിൽ വറഖിയ എന്താണ്? അതേ പട്ടം. ഈ പട്ടം എടുക്കാൻ വേണ്ടി സിഞ്ചാബിനോട് സഹായി ചോദിച്ചാൽ മതിയല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി സിഞ്ചാബിനോട് സഹായം ചോദിച്ച് സിഞ്ചാബ് സഹായം ചെയ്യുമോ എന്നൊക്കെ അറിയണം. പക്ഷേ എല്ലാം കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കണ്ടല്ലോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിഞ്ചാബ് എന്തെല്ലാം ചെയ്തു കൊടുത്തു. സിഞ്ചാബ് ആരാണ്? അണ്ണാൻ. അണ്ണാൻ എന്തെല്ലാം സഹായം ഹാദിഫിന് നൽകി, ഹാദിഫിൻ്റെ പട്ടം കിട്ടിയോ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കേ.